എല്ലായിടവും എല്ലാവർക്കും എന്ന സന്ദേശവുമായി ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ വനിതാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മദർ ഇന്ത്യ കോൺക്ലേവ് എന്ന പേരിൽ മീനങ്ങാടി പഞ്ചായത്ത് പൊതു സ്റ്റേജിൽ വച്ചാണ് വനിതാ ദിനാഘോഷം നടത്തിയത്. വീട്ടിലും തൊഴിലിടങ്ങളിലുമെല്ലാം കർമ്മനിരതരാകുന്ന സ്ത്രീകൾക്ക് പല വിധത്തിലുള്ള പരിമിതികൾ നേരിടേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള വനിതാ ദിനാഘോഷങ്ങൾ ഏറെ ശ്രദ്ധേയമാവുകയാണ്. അമ്മമാരുടെ നൈർമല്യമാർന്ന സ്നേഹത്തിന്റെ ഗൃഹാതുരമായ പരിവേഷങ്ങളെ ഓർമ്മിക്കുന്നതോടൊപ്പം ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സന്ദർഭമൊരുക്കിയ വനിതാരത്നങ്ങളെ സമകാലിക ഇന്ത്യൻ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്ത് ചർച്ച ചെയ്യുകയാണ് ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റി മദർ ഇന്ത്യ കോൺക്ലേവിലൂടെ. പരിപാടി ദേശീയ മഹിളാ ഫെഡറേഷൻ ദേശീയ കൗൺസിൽ അംഗം മഹിതാമൂർത്തി ഉദ്ഘാടനം ചെയ്തു. മേഖലകളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എന്നിട്ടും സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാൻ മനസ്സുള്ള സ്ത്രീകളാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ടാണ് ഇത്തരം ദിനങ്ങൾ ആചരിക്കപ്പെടുമ്പോഴെങ്കിലും സ്ത്രീ എന്ന പരിഗണന നമുക്ക് കിട്ടുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്ന കാരണം. തീർച്ചയായും സ്ത്രീകളെ കുറിച്ചുള്ള ഇത്തരം വേദികൾ പങ്കിടുമ്പോൾ ഞാനൊരു സ്ത്രീ എന്ന സ്ത്രീയായി ജനിച്ചതിൽ അഭിമാനം കൊള്ളുന്ന ആളാണ് ഞാൻ. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ആതിര സി ഡി മോഡറേറ്ററായ കോൺക്ലേവിൽ വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ വനിതകളാണ് പങ്കെടുത്തത്. മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ മായ രവിയുടെ ഹൃദയത്തിൽ നിന്നും ജീവിതാനുഭവത്തിലൂടെയുള്ള മറുപടി വികാരഭരിതമായി. സ്നേഹത്തോടെ കൂട്ടി ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മൾ ഈ സമൂഹം നന്നാകുന്നത്. ആദ്യം രണ്ടാമത്തെ കാര്യം, ഒരു ആൺകുട്ടിയായി ജനിച്ചു, എന്റെ ഹോർമോൺ പ്രോബ്ലം ഉണ്ട്, അന്നത്തെ കാലഘട്ടത്തിൽ ട്രാൻജെൻഡർ കാരണങ്ങളൊന്നും അറിയില്ല, എന്താ പോലും അറിയാത്ത ഒരു കാലഘട്ടമായിരുന്നു. മധുര ഉശിലാപ്പട്ടി എന്ന് ഞാൻ മഞ്ഞ തുണിസഞ്ചിയിൽ എന്റെ ഡ്രസ്സ് എടുത്തിട്ട് പോകുന്നു. അന്ന് നമ്മ പെട്ട് പായ്പോലില്ല, കിടക്കാൻ ഒരു സ്ഥലമില്ല, ഒരു ജോലിയില്ല, അച്ഛനമ്മ ആർക്കും വേണ്ടെന്ന്, ആർക്ക് വേണ്ടാത്ത കാലമായിരുന്നു. എല്ലാവരും വീട്ടിൽ ഇറക്കി വിടലായിരുന്നു. നിങ്ങൾ കണ്ണെടുത്ത കപ്പടം വെറുതേരം ഉള്ളതെന്ന മാറ്റി റൂമിൽ ആ കൂട്ടിയിടും. LDF വയനാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ വനിതാ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ന്യൂസ് ബ്യൂറോ മാനന്തവാടി.